ബാഹുബലി തെലുങ്ക് സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ഉണ്ടാക്കി കൊടുത്തൊരു മാർക്കറ്റുണ്ട്. കുഞ്ഞാലി മരക്കാറിലൂടെ മലയാള സിനിമയ്ക്ക് അത് പ്രാപ്യമാകും. അതിനുവേണ്ടിയാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. യുദ്ധരംഗങ്ങളെല്ലാം മനോഹരമായി തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഇറങ്ങിയതിൽ വച്ച് ഏറ്റവും മികച്ച ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള സിനിമ അതായിരിക്കും മരക്കാർ അറബിക്കടലിന്റെ സിംഹം. പ്രശസ്ത സംവിധായകൻ പ്രിയദർശൻ കൗമുദി ഫ്ലാഷിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ ആവേശകരമായ കാര്യം സൂചിപ്പിച്ചത്. വരുന്ന March 26 ലോകമെമ്പാടുമുള്ള 5000-ലധികം വരുന്ന തിയേറ്ററുകളിലേക്ക് മരക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രദർശനത്തിനായി എത്തുകയാണ്. കുഞ്ഞാലി മരക്കാർ 4-ാമന്റെ ജീവചരിത്രം ഇതാദ്യമായി സാങ്കേതിക തികവോടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അത് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ മുഖത്തിലൂടെയാണ് അനാവൃതമാകുന്നത് എന്നത് ആവേശ കാഴ്ചയായിരിക്കും. ബാഹുബലിയെ വെല്ലുന്ന ഒരു സിനിമ മലയാളത്തിൽ പിറക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ് ഓരോ മലയാളി പ്രേക്ഷകനും ഉണ്ടാകുന്നത്. ചലച്ചിത്ര രംഗത്ത് ഇന്ന് ലോകത്ത് തന്നെ ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധരാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. സാബു സിറിൽ എന്ന പ്രതിഭാധനനായ കലാ സംവിധായകന്റെ കരവിരുതും മരക്കാറിനെ വേറെ ലെവൽ സിനിമ എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മരക്കാർ ഇപ്പോൾ സാമ്പത്തിക ചെലവ് കൊണ്ട് മാത്രമല്ല സാങ്കേതിക തികവ് കൊണ്ടും ഇന്ത്യയിലെ ബ്രഹ്മാണ്ട ചലച്ചിത്രമായി മാറിയിട്ടുണ്ട്. മോഹൻലാലിന്റെ സാന്നിധ്യം തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ പ്ലസ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയെ ഒരു ചരിത്ര സിനിമ എന്ന വിധം വിലയിരുത്താതെ ഒരു മികച്ച എന്റർടൈനർ എന്ന വിധമാണ് പരിഗണിക്കേണ്ടതെന്ന അഭ്യർത്ഥനയും പ്രിയദർശനുണ്ട്. സ്കൂൾ പഠനകാലത്ത് വായിച്ച കുട്ടികളുടെ മനസ്സിലെ ഹീറോ പരിവേഷവുമായി നിൽക്കുന്ന കുഞ്ഞാലി മരക്കാറയാണ് താൻ തന്റെ സിനിമയിലൂടെ ആവിഷ്കരിക്കുന്നത് എന്ന് പ്രിയദർശൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. എന്റെ കുഞ്ഞാലി മരക്കാറയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നാലും താൻ തന്റെ വർക്കുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിച്ചതും അതുകൊണ്ടാണെന്നും പ്രിയദർശൻ തുറന്നു പറയുന്നു. പ്രിയദർശനും പ്രശസ്ത സംവിധായകൻ IV ശശിയുടെ മകൻ അനി ശശിയും ചേർന്നാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ മോഹൻലാലിന് പുറമെ മഞ്ജു വാര്യർ, സുനിൽ ഷെട്ടി, അർജുൻ സർജ, പ്രഭു, കീർത്തി സുരേഷ്, മുകേഷ്, സിദ്ദിഖ്, KB ഗണേഷ് കുമാർ, അശോക് സെൽവൻ, സുഹാസിനി മണിരത്നം, ഭാസിൽ, നെടുമുടി വേണു, ഇന്നസെന്റ്, മാമുക്കോയ, നന്ദു, സുരേഷ് കൃഷ്ണ, ബാബുരാജ്, മണിക്കുട്ടൻ, സന്തോഷ് കീഴാറ്റൂർ, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ തുടങ്ങി കൂറ്റൻ താരനിര അണിനിരന്നിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.